പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. നമ്മൾ ഈ തിരുപ്പിരവയുടെ ഒരുക്കത്തിന്റെ ദിനങ്ങളിൽ 119-ാം സങ്കീർത്തനത്തിലൂടെ വചനം മാംസം തിരിച്ച ഈശോയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ദൈവവചനത്തോട് ചേർന്ന് നിന്നുള്ള ജീവിതം നയിക്കുവാനും ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ വഴിയെ നടക്കാനും ദൈവവചനത്തെ സ്വീകരിക്കാനും സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സങ്കീർത്തകൻ പറഞ്ഞു തരുന്നുണ്ട്. 119-ാം സങ്കീർത്തകൻ 34-ാം തിരുവചനത്തിൽ, ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണം. അപ്പം പ്രമാണം പാലിക്കണമെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കണമെങ്കിൽ ദൈവികമായ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഈ ദൈവികമായ അറിവ് സ്വന്തമാക്കിയാൽ മാത്രമേ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ ദൈവവചനത്തെ സ്വീകരിക്കാനും അനുസരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 36-ാമത്തെ തിരുവചനം പറയുകയാണ്, ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമേ. അപ്പൊ നമ്മുടെ ഹൃദയമൊക്കെ പല വഴിക്ക് പോയിരിക്കുകയാണ്. ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ലോകം നൽകുന്ന സിദ്ധാന്തങ്ങളിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവുമെല്ലാം മറ്റു പലതും മുന്നുമാണ് പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ പലതും പല തലങ്ങളിലേക്ക് വഴുതി മാറിയിരിക്കുന്നു. ഇനി അവിടെ നിന്ന് ദൈവത്തിങ്കലേക്ക് നമ്മുടെ ഹൃദയം തിരിഞ്ഞു വന്നാൽ മാത്രമേ ഈ അറിവ് നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. 43-ാമത്തെ തിരുവചനം, സത്യത്തിന്റെ വചനം എന്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുത്, അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നത്. അപ്പൊ സത്യത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോഴാണ് ഈ അറിവും ഈ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഹൃദയവും എല്ലാം നമുക്കുണ്ടാകുന്നത്. ഇതേ ആശയം 2 തിമോത്തി 2:15 വചനം പ്രഖ്യാപിക്കുന്നുണ്ട്. സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരായി ദൈവത്തിനു മുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹത്തോടെ നമ്മൾ പരിശ്രമിക്കണമെന്ന്. അപ്പോ ദൈവവചനം സത്യത്തിന്റെ വചനമാണ്. ഈ സത്യത്തിന്റെ വചനം നമ്മുടെ അധരത്തിൽ, ഹൃദയത്തിൽ ഉണ്ടാകണം. അത് ഉചിതമായി കൈകാര്യം ചെയ്യണം. ദൈവികമായ അറിവ് സ്വന്തമാക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്കും ദൈവിക കാര്യങ്ങളിലേക്കും എല്ലാം ഉയർന്നു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസിന്റെ എല്ലാ ആഘോഷങ്ങൾക്കും അതിന്റെ യഥാർത്ഥമായ അർത്ഥം കടന്നു പോരുക. അതുകൊണ്ട് നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. 44-ാമത്തെ തിരുവചനം, ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഈശോയെ, നിന്റെ കൽപ്പനകളെ ഞാൻ എന്നേക്കും നിരന്തരം പാലിക്കും. നമുക്ക് ഒരു സുഹൃത ജപം പോലെ ഈ ദിവസങ്ങളിൽ, കർത്താവേ, നിന്റെ വചനങ്ങളെ ഞാൻ എന്നും എപ്പോഴും നിരന്തരം പാലിക്കും, പാലിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അത് അനുവർത്തിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അഞ്ചപ്പ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹൃദയപൂർവ്വം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുവാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ വലിയ സന്തോഷം ഉണ്ടാകട്ടെ. അനേകർ വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. സുഖപ്പെടുത്തുന്ന കർത്താവ് നിങ്ങളുടെ രോഗപീഡകളെ എടുത്തു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ സന്തോഷവും സമാധാനവും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്ന വലിയ സ്വസ്ഥത നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ എളിയ ശുശ്രൂഷ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ദൈവത്തിന്റെ വചനം അനേകരുടെ ജീവിതങ്ങളിൽ കടന്നു ചെല്ലാൻ നമ്മുടെ സമർപ്പണങ്ങൾ കാരണമാകട്ടെ. അങ്ങനെ ഏറെ പ്രാർത്ഥനയോടെ, ത്യാഗത്തോടെ നോയിമ്പൊക്കെ എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് വചനം വായിച്ച് നമുക്ക് ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ ജീവിതത്തെ ഈശോയോട് കൂടുതൽ കൂടുതൽ ചേർത്ത് വയ്ക്കാം. ഹല്ലേലൂയ.